നിവിൻ കുട്ടാ, എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. താങ്ക് യു. നിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതായത് നല്ലൊരു ഒരു ചിരിച്ചോണ്ട് പാടുക, പിന്നെ റിത്തമാറ്റിക് ആയിരുന്നു. അതൊക്കെ നല്ല രസകരമായിട്ട് നീ പാടി. ഈ പൈങ്കിളി പാവങ്ങൾ അതെന്ത് പറ്റിയത്? പൈങ്കിളി ആ നോട്ട്സ് എന്ന് പാടിയേ. കണ്ണും മിഴിച്ചങ്ങ് കാടന്മാർ നിന്നപ്പോൾ അവല വീണു തലയ്ക്കും മീതേ, തലയ്ക്കും മീതേ. ആ നോട്ട് തലയ്ക്കും മീതേ, തലയ്ക്കും മീതേ. അതല്ലേ, അത് കറക്റ്റ് ആയിട്ട് പാടു. താങ്ക് യു. അപ്പൊ ആ പോർഷൻ ആണ് മനസ്സിലായല്ലോ. ആ പോർഷൻ അതുപോലെ ലാസ്റ്റിലത്തെ ആ ചിരി എങ്ങനെ ആയിരുന്നത്? ഈ ചിരി കേട്ടിട്ട് അണ്ണാച്ചി ഇവിടെ നിന്ന് തുള്ളിച്ചാടി രാഹുലിനെ ഇടിച്ച് രാഹുല് കുത്തി എന്ന് വേണ്ട, മൊത്തം ആ ചിരി കാരണം പ്രശ്നമായി. രസമായിരുന്നു പിന്നെ ടോട്ടലായിട്ട് കേൾക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഓർക്കസ്ട്ര, ഓർക്കസ്ട്ര സൂപ്പർ, പറയേണ്ട കാര്യമില്ലേ. എസ്പെഷ്യലി ആ വയലിൻ ഉണ്ടല്ലോ, വയലിൻ ഇങ്ങനെ പോയി പോയി എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലായില്ല. ഒന്ന് കേൾക്കാൻ പറ്റുമോ? പറന്നിട്ട് എന്താ പറയുക, ഈ ഊട്ടി കൊടൈക്കനാലിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ആ തണുപ്പും ആ മഞ്ഞു മലകളും ഒക്കെ അവിടെ കൂടെ ഒക്കെ പറന്നാൽ എങ്ങനെയിരിക്കും? എനിക്ക് പനി വരെ പിടിച്ചു. എനിക്ക് പനി പിടിച്ച ആള് പറഞ്ഞു. മക്കളെ, മെബിൻ നന്നായിട്ട് പാടി. മക്കളെ നല്ല രസമായിട്ട് പാടി. ഇപ്പൊ അണ്ണം പറഞ്ഞ ആ ഒരു ഡൗട്ട് മോന് മനസ്സിലായോ, ഗായാണോ രീയാണോ എന്നുള്ളത്? അത് മതി, അത്രേ ഉള്ളൂ. മക്കളെ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു നിന്റെ ഉള്ളിലൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും മോൻ പുറത്ത് കാണിക്കാറില്ല, കൂളായിട്ട് അങ്ങ് നിന്ന് അങ്ങ് പാടുക. അത്രേ ഉള്ളൂ മക്കളെ. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു മോനെ. നബിനെ, ഓഡിയൻസിനെ ഹാപ്പി ആക്കാനുള്ള ഒരു ഒരു പ്രത്യേക തന്ത്രം മോൻ്റെ കയ്യിലുണ്ട്, ഒരു പ്രത്യേക മാജിക് ഉണ്ട്. കീപ് ദാറ്റ് അപ്പ് കേട്ടോ. അതെപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ അണ്ണന്മാർ പറഞ്ഞു ഞാൻ പോസിറ്റീവ് സ്പിരിറ്റ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. ആൻഡ് പിന്നെ ചില സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് സ്ഥലത്ത് മോനൊന്ന് കോണ്ടാക്ട് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി എനിക്ക്. ആ കല്ലേലെല്ലാം രാകുന്നതിന് മുമ്പൊന്ന് പെട്ടെന്ന് ഒരു ഗ്ലിഞ്ചടിച്ച് ഒരു അല്ലേ ഒന്ന് ഒരു ഋതം ഒരു ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം അങ്ങനെ തോന്നിയിരുന്നു. അത് ഈ ആകത്തുകയിൽ ഇതൊന്നും ഒരു വലിയ വിഷയമായിട്ട് തോന്നില്ല. കാരണം ഈ പാട്ടിൻ്റെ ലിറിക്സ് ആണെങ്കിലും കാണാപ്പാടം പാടി പഠിച്ച് പാടുക എന്ന് പറഞ്ഞാൽ ഒട്ടും എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുറേ ജമ്പിങ് നോട്ട്സ് ഉണ്ട് മെലഡിയിൽ, അതെല്ലാം മോൻ കൃത്യമായിട്ട്, ഞാൻ എവിടെയെങ്കിലും പോകുമോന്ന് ഇങ്ങനെ നോക്കരുത്, എങ്ങും അങ്ങനെ ഒന്നും പോയി കണ്ടില്ല, എല്ലാം മോൻ കൃത്യമായിട്ട് പാടി. താങ്ക് യു ഫോർ ചൂസിങ് ദിസ് കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മക്കളെ ചക്കരെ, എന്തോ മക്കളിലേക്ക് വരണേന് മുമ്പ് എനിക്ക് ബിച്ചു തിരുമല സാറിന് ഒരുപാട് പ്രാവശ്യം ഇതിനകത്ത് ഞാൻ നമസ്തേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വീണ്ടും വീണ്ടും എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതൊക്കെ എഴുതി ഈ അനുപ്രാസം കൊണ്ടുവരിക എന്ന് പറഞ്ഞാല് െ പറ്റുള്ളൂ. അത് ഇതുപോലെ ഒരു നല്ലൊരു പെപ്പി നമ്പറില് ആ സ്റ്റോറി ടെല്ലിംഗില് ഈ സാധനങ്ങൾ എല്ലാ കൊണ്ടുവന്നു, താ ചാ ള ഇതിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രയോഗങ്ങൾ കർണാടക സംഗീതത്തിൽ ഫുൾ ഇങ്ങനെ ഉണ്ട്. ധീരം സുരപരിവാരം ഭുവനാധാരം സുഗുണാകാരം സമലങ്കാരം ദുർജനദോരം ശ്രീരഘുവീരം മേഹൃദിവാരം വാരം. ഒരു രായുടെ ഇത് കണ്ടോ, ധീരം ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ, ധീരം സുരപരിവാരം ഭുവനാധാരം മീനോട്ടിയോട് ചോദിക്കും ഞാൻ കേട്ടോ. അടുത്തത് മക്കളെ, ഞാൻ വിചാരിക്കുകയാണ് മക്കളൊരു ഒരു 25 വർഷമായിട്ട് പാടുന്ന ഒരു പ്രൊഫഷണൽ സിംഗർ ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം സ്റ്റേജിൽ നീ പാടുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ഒരു പക്ക ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെ. ഇത് ചുമ്മാ ഇതിന് എവിടെ നിന്നാണ് മക്കളെ ശ്വാസം? മക്കളും തിരിഞ്ഞ പുറകിലും വല്ല ഗ്യാസ് സിലിണ്ടർ വെച്ചിട്ടുണ്ടോ? അല്ല, ഒട്ടും എക്സ്പ്രഷൻ അല്ല രാജമോനെ മിണ്ടാതെ, ഒട്ടും എക്സ്പ്രഷൻ മിസ് ചെയ്യാതെ, വേർഡ്സിന്റെ ക്ലാരിറ്റി അതിന്റെ ഭംഗി നഷ്ടപ്പെടുത്താതെ, ആ ശ്വാസം പിടിച്ച് ആ പാട്ടിന്റെ ബ്യൂട്ടി നഷ്ടപ്പെടുത്താതെ അവനത് പ്രസന്റ് ചെയ്യും, അസലായിട്ട് പാടി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മക്കളെ. Thank you. I love you. Naakupenda. I love you too. നീ എന്നോട് നാക്കുപെണ്ട ടൂ എന്ന് പറ. നാക്കുപെണ്ട ടൂ. ഉക്കുപെണ്ടെന്ന് പറഞ്ഞു നാക്കുപെണ്ട.